ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പി കുഞ്ഞുങ്ങൾ എങ്ങനെ പെട്ടെന്ന് ചത്തു, അത് മുഴുവൻ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തെടുക്കുക എന്നതിനെ പറ്റിയാണ്. സോ നമുക്ക് ഒട്ടു സമയങ്ങൾ തന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗപ്പി കുഞ്ഞുങ്ങൾ ചത്തുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അതിന് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്നൊന്നും ചത്തുപോകത്തില്ല. അതായത് ഇപ്പോൾ ഗപ്പി വെള്ളം ബ്രീഡാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്നര ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം ആ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഫീഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡ് കൊടുക്കണം. അതായത് അർട്ടീമിയ മൊയന മുതലായിട്ടുള്ള ലൈഫ് ഫുഡ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പുകളിലൊക്കെ ഇതിനായിട്ട് ഗപ്പികളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് കിട്ടും. അത്ര ഫുഡ് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ പെട്ടെന്ന് ചത്തുപോകാതെ ജീവിക്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് ഗപ്പി കുഞ്ഞുങ്ങൾ ചത്തുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ കണ്ടീഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങൾ ബ്രീഡാകുന്ന ആ ടാങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് ഫീമെയിൽ ഗപ്പിനെ മാറ്റിയിടുക. നമ്മളിപ്പോൾ ബ്രീഡിങ് കേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഫീമെയിൽ ഗപ്പിനെ മാറ്റിയിടുക. അതുപോലെ തന്നെ ഈ ഗപ്പി കുഞ്ഞുങ്ങളുടെ വാട്ടർ കണ്ടീഷൻ ഉള്ള ടാങ്കിൽ നല്ല രീതിയിൽ പായലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നന്നാവും. പിന്നെ നിങ്ങൾക്ക് വാട്ടർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മാത്രമേ വാട്ടർ ചേഞ്ച് ചെയ്യാവൂ. അതുപോലെ തന്നെ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ കിണറ്റിലെ വെള്ളമൊക്കെ ഒഴിക്കുന്നതാണ് നല്ലത്. ഈ പൈപ്പിലൊക്കെ വെള്ളത്തിൽ ക്ലോറിനേഷനൊക്കെ കാണാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് കിണറ്റിലെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഈ പായലും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിട്ട് കൊടുക്കുന്നത് വളരെയധികം നന്നാവും. പിന്നെ നമ്മൾ തീറ്റി കൊടുക്കുന്ന ഫീഡും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഈ ഫീഡ് ഗപ്പി കുഞ്ഞുങ്ങൾ തിന്നുന്നുണ്ടോ എന്ന്, അഥവാ തിന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഫീഡ് അടിയിൽ പോയി, ഈ പെല്ലറ്റ് ഫുഡൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ വെള്ളത്തിന് അടിയിൽ പോയി കിടന്ന് അത് അമോണിയൊക്കെ ഫോം ചെയ്ത് ഗപ്പി കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത്. പിന്നീട് ഗപ്പി കുഞ്ഞുങ്ങൾ ചത്തുവാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിജനും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ ലൈവ് പ്ലാന്റ്സ് അതുപോലെ പായലും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഈ ടാങ്ക് വെക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഗപ്പി കുഞ്ഞുങ്ങൾ ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് പായലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അതിനകത്തുനിന്ന് തന്നെ ഓക്സിജൻ കിട്ടുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എയർ പമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നന്നാവും. പിന്നെ ഗപ്പി കുഞ്ഞുങ്ങളെ ഒരിക്കലും നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന എടുത്തുകൊണ്ട് വെക്കരുത്. ഒരു അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. എന്നാലും നേരിട്ടൊരിക്കലും സൂര്യപ്രകാശം അടിക്കുന്ന നേരത്ത് വെക്കരുത്. ഇപ്പോൾ വീടിനകത്തൊരു അക്വേറിയത്തിലൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യത്തിലൊരു ലൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് ഇവയുടെ ഗ്രോത്തിന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നേരിട്ട് മഴവെള്ളമൊന്നും വീഴുന്ന ടാങ്കിൽ ഗപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടിടാൻ ശ്രമിക്കരുത്. പിന്നെ ടാങ്ക് ഏകദേശം അത്യാവശ്യം പെരുപ്പുള്ള ടാങ്കൊക്കെ ഇടുന്നതാണ് നല്ലത്. ഇനി ഇവയുടെ ഫീഡിൻ്റെ കാര്യം ഒരു കാര്യം കൂടി പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്കൊരിക്കലും ഈ റവ അതുപോലത്തെ ഒന്നും കൊടുക്കാൻ ശ്രമിക്കരുത്. റവയൊന്നും ഒരു ഇതുള്ള ക്വാളിറ്റിയുള്ള ഒരു ഇതല്ല. അതുകൊണ്ട് ഇവയ്ക്ക് പെട്ടെന്ന് ഗ്രോത്തും കാര്യങ്ങളൊന്നും വെക്കത്തില്ല. എപ്പോഴും മാക്സിമം നമ്മൾ അർട്ടീമിയ മൊയ്ന പോലത്തെ ലൈഫ് ഫുഡ് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ള ഫുഡ് വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവയുടെ വാട്ടർ ചേഞ്ചിൻ്റെ കാര്യം പറയാനുള്ളത്, ഇവയുടെ ടാങ്കിലെ വെള്ളം പെട്ടെന്നൊന്നും മാറ്റേണ്ടതില്ല. വെള്ളം തീരെ മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മാത്രം മാറ്റിയാൽ മതി. ഇനി പായലൊക്കെയുള്ള ടാങ്കിലായതുകൊണ്ട് പെട്ടെന്നൊന്നും വെള്ളം മാറ്റേണ്ട ഒരു കാര്യമില്ല. ആ പായലുള്ളത് കൊണ്ട് അതിനകത്ത് വെള്ളം നല്ല എപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നതാണ്. പിന്നെ തീരെ മോശം ക്വാളിറ്റി ആയിട്ടുള്ള ഇതിൻ്റെ പേരൻറ്റ് ഫിഷിൽ ഉള്ള ഗപ്പി കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും അത്ര ഹെൽത്തി ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ബ്രീഡിനെ എടുത്ത് ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ അമർത്തുകയാണെങ്കിൽ നമ്മൾ വരുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.